നമുക്കിടയിൽ സ്നേഹിക്കാത്തവർ ആരും തന്നെ ഇല്ലല്ലേ. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിച്ചു. ആ പെണ്ണിന്റെ പേരെന്താണെന്നറിയാമോ? അമ്മിണി, എന്റെ അമ്മ. എന്തിനു പറയണ്, ചങ്ങമ്പുഴയുടെ ഫേമസ് ആയ പ്രണയ കാവ്യം തന്നെ എടുക്കാം. എന്താണെന്നറിയാമോ? ഇപ്പോൾ കേട്ടത് ഒരു ഓൾഡ് ലവ് സ്റ്റോറിയാണ്. അതിനേക്കാൾ പഴക്കമുള്ള പ്രണയ കാവ്യങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. അതൊക്കെ എല്ലാവരും മറന്നു തുടങ്ങിയല്ലേ. മറക്കല്ല മക്കളെ. ഓടണ്ട ഓടണ്ട മോളെ, ഓടിത്തളരേണ്ട, നിന്നൂടെ ഓമന പൂമുഖം വാടിക്കരിയേണ്ട, നെഞ്ചത്താടിക്കണ്ട പെണ്ണെ ഏങ്ങിക്കരയേണ്ട, നിന്നൂടെ കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാടിയേ, നേരം വേളുത്തോട്ട പെണ്ണെ സൂര്യൻ ഉദിച്ചോട്ടെ, ഓമന പൂമുഖം ചേട്ടൻ കണ്ടു രസിച്ചോട്ടെ, ഉണ്ണുന്ന ചോറിൽ വീഴുന്നു കണ്ണീര് തിന്തകത്താര, ആരെ കൂറിച്ചുള്ളതാണടി തിന്തക തിന്താര, തത്തമ്മ ചുണ്ടില് ചുംബനം തന്നട്ട തിന്താര, ചത്താൽ മാറക്കൊടി പൊന്നെ തിന്തിമ തിന്താര. ഇത് കേട്ട് കാമുകിക്ക് ഉറക്കം വന്നില്ല. ഈശ്വര, എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൻ മതിയായിരുന്നു. എന്നിട്ട് അവൾ എന്താ ചെയ്തെന്നറിയാമോ? ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം, താറിട്ട റോഡാണ് റോഡിൻ്റെ അരികാണ് വീടിനടയാളം ശീമക്കൊന്ന, പച്ചരി ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നളൂട്ടു, കുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നോളൂ പൊന്നു ചേട്ട, ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തിരും വരെ പണ്ടാര തള്ളയ്ക്ക് ഉറക്കമില്ല, ടാറിട്ട റോഡാണ് റോഡിൻ്റെ അരികാണ് വീടിനടയാളം ശീമക്കൊന്ന, ആയിരം കൊമ്പുള്ള ചെമ്പക ചുട്ടിലി ഒറ്റയ്ക്കിരുന്നു ഞാൻ ഓർത്തു പാടും, ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാ. ഈ പാട്ടിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഈ പാട്ട് പാടിയവരൊക്കെ പലരും മണ്ണൂർ ഉള്ളിക്കച്ചവടത്തിന് പോയിരിക്കുക. പണ്ട് ദമയന്തി താമര ഇതളിൽ പ്രേമലേഖനം എഴുതി ഹംസത്തെ ദൂതുമായി നളന്റെ അരിയിലേക്ക് പറഞ്ഞയച്ചു. ഇന്ന് എന്റെ തെക്കേ വീട്ടിലെ ദമയന്തി പ്രേമലേഖനം എഴുതി വടക്കേലെ ഹംസയുടെ കയ്യിൽ മിഠായിക്ക് കാശും കൊടുത്ത് നളിനും ചേട്ടന്റെ അരിയിലേക്ക് പറഞ്ഞയക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഇവിടെ ആറാം കടലിന് അക്കരയുള്ള തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ഒരു നീണ്ട കത്തെഴുതി. പക്ഷെ ആ കാലൊക്കെ മാറി. അതുകൊണ്ട് ഇത് ദുബായ് കത്ത് പാട്ടല്ല, ഇതാണ് ഭാര്യയുടെ ദുബായ് കുത്തുപാട്ട്. എത്രയും ബഹുമാനപ്പെട്ട എന്റെ കഞ്ഞി ഹസ്ബൻഡ് വായിക്കുവാൻ സ്വന്തം വൈഫ് എഴുതുന്നതെന്തെന്നാലേറെയരിശത്താൽ ചൊല്ലിയിടുന്നു ഹൗ ആർ യു. ഞങ്ങൾക്കെല്ലാം സുഖമാണി വീട് എന്ന് കരുതി സന്തോഷിക്കണ്ട കാലമാട, നിങ്ങൾക്ക് അവിടെ പോവല്ലാത്ത ബിസിയെന്ന് കേട്ടപ്പോ കലികയേറി. ആനന്ദു പണിയാടോ കാട്ടുന്ന കേട്ടോനെ, മുങ്ങിട്ട് വർഷങ്ങളാറായി താൻ ഓർക്കുന്നു
എങ്ങിനെ ഞാൻ സഹിക്കും, എല്ലാം ഓർത്ത് ഇന്നിന്നും ഞാൻ ശപിക്കും. ദുഷ്ടാ നീ ഉടനടി മണിയൊടരെടുത്തിട്ട് അയക്കുവാൻ തോന്നിയിടേണം, എൻ പൈസയുടെ കയറ്റൊന്നു തീർത്തിയിടേണം. തിരുമുന്ത കാണുവാൻ ഒരുപാട് കൊതിയുണ്ട്, രാഗുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്. ഹനുമാന്റെ പടം കണ്ട് മോനെന്നും ചോദിക്കും, പാപ്പന്റെ ഫോട്ടോല് കാണുന്നത് പൊന്നുമ്മ, അതു കേട്ട് ഞാൻ ചിരിക്കും. പാടച്ചോനെ പൊട്ടി പൊട്ടി ചിരിക്കും, കഷ്ടമാണ് ഉടനടിയൊരു പടമെടുത്തിട്ട് ഫ്രൈമിട്ടായി ചിടണം. പുള്ളേരെല്ലാം പാപ്പാനെ കണ്ടിടട്ടെ. മാനം പൊട്ടണ് ചുള്ളമരത്തിൻ്റെ കായ പോലെ ഇക്ക, നിങ്ങളെ ഓർത്തു ഞാൻ വെട്ടു വീരിച്ചപ്പോ, അയലത്തെ ചെറുപ്പക്കാർ വാതിൽക്കൽ വന്നിട്ട് മുട്ടി മുട്ടി വിളിക്കും. നാബീസൂന്ന് തട്ടി തട്ടി വിളിക്കും. പാടച്ചോനെ ചില സമയത്ത് കലി കയറുമ്പോ പച്ചത്തേറി വിളിച്ച് വാതിലിൽ ഞാൻ കൊട്ടി കൊട്ടിയാടയ്ക്കും. എന്നെ കൊണ്ടാവൂല, വേണെങ്കിൽ ചുരിദാറോ സൽവാറോ വാങ്ങിച്ചോ, കരിപ്പൊരു വഴി തന്നെ വന്നാൽ മാതി കേട്ടോ. കസ്റ്റംസ് കാർ പിടിക്കും, സൂക്ഷിക്കണം സ്വർണം കടത്തിടേണം. അഞ്ചു കിലോ ചുസിനടിയിലോ പെട്ടിക്കടിയിലോ ഒളിപ്പിച്ചു കൊണ്ടേരണം. വന്നാൽ നാട്ടിൽ ചെത്തി ചെത്തി നടക്കത്ത് വായിച്ച് ദേഷ്യം പിടിക്കണ്ട, സമ്പാദ്യമില്ലാതെ ഇങ്ങോട്ട് പോരണ്ട. അങ്ങനെ വന്നാലോ ചൂലിടിത്താട്ടും ഞാൻ, കാശുള്ള ചെക്കനെ കേട്ടാൻ മടിക്കൂല, കാശുള്ളോൻ കുഞ്ഞാലിക്ക, അല്ലാത്തവൻ വായും പൊളിച്ചിരിക്ക. മാറക്കേണ്ട ചിത്രഗീതം പരിപാടി തുടങ്ങാറയത് കൊണ്ടു നിർത്തിയിടട്ടെ. ഗുഡ് നൈറ്റ് ഞാൻ കത്ത് ചുരുക്കിയിടട്ടെ. പൊന്നു ചേട്ടന്മാരെ, ഈ കത്തുപാട്ട് കേട്ടില്ലേ? ഇത് കല്യാണം കഴിച്ച് ഭർത്താവിനെ കാണാത്തതിലുള്ള ഭാര്യയുടെ വിരഹ ദുഃഖമാണ്. ഈ സൈസ് കത്തുകൾ അയച്ച് നാട്ടിലെത്തിയ കെട്ടിയോന്റെ ഗതി എന്തായിരിക്കും? തൊട്ടാ കുറ്റം, പിടിച്ചാ കുറ്റം, തൊട്ടില്ലെങ്കിൽ കുറ്റം, പിടിച്ചതിന് കുറ്റം, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം. ഭാര്യ ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, ഇവരെ രണ്ടുപേർക്കും അമ്മായിയമ്മയ്ക്ക് സംശയം, പിന്നെ വഴക്ക്, വക്കാണം, കുടുംബകലകം, കുടുംബക്കോടതി. എന്റെ അമ്മയെ ഞാനൊന്നും പറയണില്ല. എന്താ വേണ്ടേ? എനിക്കൊരു 50 രൂപയാണ്.
എന്റെ കയ്യിൽ കാശില്ല. കാശില്ല നിന്റെ ഭാര്യന് പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോകാൻ നിന്റെ കാശുണ്ടല്ലോ. കാശുണ്ടല്ലോ. നിന്റെ അമ്മേനെ കാലൊടിഞ്ഞ് ആശുപത്രി കൊണ്ടുപോകാൻ നിന്റെ കാശുണ്ടല്ലോ. കാശുണ്ടല്ലോ. നിന്റെ മോനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ നിന്റെ കാശുണ്ടല്ലോ. കാശുണ്ടല്ലോ. നിന്റെ ഈ പൈസയായ ഈ തണ്ട, ഈ തണ്ടാട നരച്ച ഒരു മുടി കറുത്തിയാ നിന്റെ അമ്പുർത്തി. ഓ, ഞാൻ പിന്നെ ഈ വീട്ടില് നിക്കണ്ടാന്ന് കരുതിയാ. പിന്നെ ഇവിടെ നിക്കണ എന്താ കഴിഞ്ഞാ, എന്റെ ഇളയ മോനോട് വാപ്പാക്ക് ഇത്തിരി സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ട് നിക്കണതാ. ഇന്നലെ അവൻ എന്തോ ഒരു ഗ്ലൂക്കോസ് കൂട്ടി എന്തോ അങ്ങോട്ട് വെളുത്ത പൊടി കൊടുക്കണുണ്ട്, അതുകൊണ്ട് പറഞ്ഞാ. അല്ല, വാപ്പ കൊടുക്കണുണ്ട്. ഞാൻ പറഞ്ഞാല് അത് ആ പൊടി കുട്ടി കഴിച്ചതിന് ശേഷം കൊച്ചിന് വിഷമം വേദന സമ്പ്രമുണ്ട്. എന്താ അങ്ങനെ പറയണേ? ചോദിച്ചത് വേറെ കാര്യാ. ഞാൻ പള്ളിയിൽ നിഷ്കരിക്കാൻ പോകുമ്പോഴേ എനിക്ക് വഴി കറഞ്ഞൊരു പൊതി കിട്ടി. അപ്പൊ അത് എലി വിഷമാണോന്ന് അറിയാൻ വേണ്ടി നിന്റെ കൊച്ചിന്റെ അണ്ണാക്കിലിട്ടു. മിനിറ്റിന് ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. മുസ്തഫിന്റെ, ഞാൻ മുസ്തഫയുടെ ഒരു ഫ്രണ്ടാ. അതെ, ഞാൻ വിചാരിച്ചു മുസ്തഫയുടെ ബാക്കാണെന്ന്. അതായത് സുഹൃത്ത്. നീ മുസ്തഫയുടെ സുഹൃത്തല്ലേ? അതെ. ഞാൻ മുസ്തഫയുടെ സ്വന്തം ബാപ്പയാ. എന്താ വേണ്ടേ? നല്ല ചില്ലറ കൊടുക്കാൻ നിങ്ങൾ തന്നെ കൊടുക്കാനല്ല. മുസ്തഫയ്ക്ക് കുറച്ച് കാശ് തരാണ്ടാ വാങ്ങിക്കാൻ വന്നതാ. നന്നായി. എന്റെ മോൻ അന്വേഷിച്ചിട്ട് പറയല്ലോ, അവൻ ആരെങ്കിലും കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യ ഡേറ്റില് കൊടുക്കില്ല. അയ്യോ, അപ്പൊ ഞാൻ എന്താ ചെയ്യാ കാശ് കിട്ടാൻ? നീ ഒന്നും ചെയ്യണ്ട. അവൻ കാശ് തന്നില്ലെങ്കിൽ ഞാൻ ആ കാശ് തിരിച്ചു തരുന്നും വിചാരിക്കണ്ട. അപ്പൊ അതുകൊണ്ട് മോൻ ഞാൻ പറഞ്ഞു മാറി ചെയ്തോ. എന്താ ചെയ്യണ്ടേ? നീ വന്ന വഴി തിരിച്ചു പോയിക്കാം. ഈ കാരണം ഇങ്ങനെ പറയുന്നത് ഒന്നറിയില്ല സാധനം. എന്നെ മനസ്സിലായ? നിന്നെ മനസ്സിലായി. നിന്നെ ഈ പ്രൈവറ്റ് സാന്റിന്റെ ഷെയ്ഡിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അനാവശ്യം പറഞ്ഞിട്ട് ചുട്ടപ്പടകളുണ്ട് അസത്ത്. ഇയാളെന്താ ഒരു പുതിയ പരിപാടി തുടങ്ങി എന്ന് പറയുന്നോ? ഞാൻ ഇപ്പൊ ഒരു പുതിയ പരിപാടി തുടങ്ങി. എന്തോട്ടാ ഈ വെള്ളത്തിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്ക? എന്തോട്ടാ വെള്ളത്തിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്ക? ഈ രാമർ എന്ന് പറഞ്ഞാലില്ലേ, അതെങ്ങനെയാ ഉണ്ടാക്കണത്? അയാൾ വെറും കട, അയാള് പെട്രോള് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു വെറുതെ. ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് വെളിച്ചെണ്ണ കണ്ടുപിടിക്കും. അത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. നമ്മൾ ആദ്യം ഒരു ഒരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ് എടുത്ത വെളിച്ചെണ്ണയാവോ? ഇല്ല, ഗ്ലാസ് എടുത്ത വെളിച്ചെണ്ണയാവില്ല. അവൻ ചെയ്യാ എങ്ങനെ ചോദിച്ചാൽ എന്റെ പിണക്ക് ഞാൻ കാട്ടി കളിഞ്ഞായി. അപ്പൊ ഈ ഗ്ലാസ് എടുക്കാം. അതിനുശേഷം ആ ഗ്ലാസ്സില് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതെങ്ങനെ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണേ? അതെങ്ങനെയാ പറഞ്ഞാലേ എനിക്ക് കേട്ടോണ്ടിരിക്കാം. ഈ വലിയ ഗ്ലാസ് ആദ്യം എടുക്കുന്ന ഗ്ലാസ് വലിയ ഗ്ലാസ്, അതില് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതെങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണേന്ന്? രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കാൻ പറ്റിയ അതില്. ഓ, നല്ല ബുദ്ധിട്ടോ. അത് എങ്ങനെ വെളിച്ചെണ്ണ? അത് വെളിച്ചെണ്ണ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലെ വെള്ളം എടുത്തിട്ട് നമ്മള് തെങ്ങിന്റെ കറക്കി കൊണ്ടുപോയിക്കാം. തെങ്ങിന്റെ മൂട്ടിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വെളിച്ചെണ്ണ? തെങ്ങിന്റെ മൂട്ടിലേക്ക് നമ്മള് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങനെ തെങ്ങ് വലിച്ചു കുടിക്കും. വലിച്ചു കുടിച്ചു കഴിഞ്ഞാൽ തെങ്ങുമ്പോ തേങ്ങ ഉണ്ടാവും. തേങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ തേങ്ങ ഉണ്ടാവും. തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് അത് പൊതച്ച് അതിന്റെ ഉള്ളിലെ കായെടുത്തിട്ട് വെട്ടി കൊപ്രയാക്കിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഉണ്ടാവും. ഈ നിലക്ക് പോയിണ്ടെങ്കിൽ അന്തരക്കം മണ്ണെണ്ണ ആവും. അയ്യടാ ഓ, നിന്നെ ആരാ ഫ്രണ്ടോ ബാക്കോ സെന്ററോ ആരാ കാണാൻ വന്നേക്കണ്? അല്ല, ഇത് ആര് ചെയ്താലിയാ? ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കേ. നീ എന്തിനീ ടെൻഷൻ അടിക്കണേ? എന്താ കാര്യം? അല്ല, എന്റെ ഭാര്യയുടെ നാത്തും പ്രസവിച്ചേ. എനിക്കാണെങ്കിൽ ഇവിടെ ആകെ കഷ്ടപ്പാടാ. അതിന്റെ ഇടയിൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ കാര്യങ്ങള് എനിക്കാണെങ്കിൽ യാതൊരു സമാധാനവും ഇല്ല. എന്തെങ്കിലും സമാധാനം കുറയാൻ അവള് പറയണ കേട്ടില്ലേ? സമ്മാനം കൊടുത്തില്ലേ നാണക്കേടാവൂലേ? ഇക്കാക്ക് നാണക്കേടാവൂലേ? കായ വറുത്തതും മുപ്പേരി അച്ചപ്പം കൊള്ളപ്പം ചുക്കപ്പം കിണ്ണപ്പം മൂത്തപ്പം കാതിൽ കടുക്കനും കയ്യിൽ കരിവള കാലിൽ പാദസരം കൊച്ചിന്റെ തള്ളക്ക് പൂക്കുലേഖവും മേത്ത പഴക്കൊലി. ഒരു വണ്ടി കൊണ്ടുപോണം ഇക്ക, ഒരു വണ്ടി കൊണ്ടുപോണം. കന്നിപ്രസവം നാത്തുന്റെ വീട്ടിലെ ആദ്യത്തെ കേസല്ലേ, നമ്മുടെ വകയായി സമ്മാനം കൊടുത്തില്ലേ നാണക്കേടാവൂലേ?
ഇടാൻ നിക്കർ വേണം, കളിയെന്നൊരു സവസർ വേണം, ഒരു ഭവനിൽ കുറയാതെ ഒരു മാല കൊടുക്കേണം. കൊച്ചിനിടാൻ നിക്കർ വേണം, കളിയെന്നൊരു സവസർ വേണം, ഒരു ഭവനിൽ കുറയാതെ ഒരു മാല കൊടുക്കേണം. നെയ്ച്ചോറ് കൊടുക്കേണം, അയ്യോ പേര് വിളിക്കേണ്ടേ. നാത്തൂന് കുളിക്കുവാൻ തൈക്കാട്ട് മൂസിന്റെ കാച്ചെണ്ണും കുഴമ്പു വേണം, അല്ലോ കാച്ചെണ്ണും കുഴമ്പു വേണം. കന്നിപ്രസവം നാത്തൂന്റെ വീട്ടിലെ ആദ്യത്തെ കേസല്ലേ, ഞമ്മിട വകയായി സമ്മാനം കൊടുത്തില്ലേ, നാണക്കേടാവൂല്ലേ. വീട്ടിലെ ആദ്യത്തെ കേസല്ലേ, ഞമ്മിട വകയായി സമ്മാനം കൊടുത്തില്ലേ, നാണക്കേടാവൂലേ. പ്ലാവിന്റെ അലമര ഓടിന്റെ വട്ടക കുട്ടിയെ ആട്ടുവൻ തേക്കിന്റെ തൊട്ടിലും, തള്ളയ്ക്കുറങ്ങുവൻ വീട്ടിയുടെ കട്ടലും, ഉമ്മക്കു തുപ്പുവൻ തുപ്പക്കോളാമ്പിയും, പാപ്പക്കു കുത്തി പിടിച്ച് നടക്കുവൻ മുട്ടമ്പടിയും വേണം, പിന്നെ മൂക്കിപ്പൊടിയും വേണം. കന്നിപ്രസവം നാത്തുന്റെ വീട്ടിലെ ആദ്യത്തെ കേസല്ലേ, ഞമ്മിട വകയായി സമ്മാനം കൊടുത്തില്ലേ, നാണക്കേടാവൂല്ലേ. ഇക്കാക്ക് നാണക്കേടാവൂല്ലേ. കന്നിപ്രസവം നാത്തുന്റെ വീട്ടിലെ ആദ്യത്തെ കേസല്ലേ, ഞമ്മിട വകയായി സമ്മാനം കൊടുത്തില്ലേ, നാണക്കേടാവൂല്ലേ. ഇക്കാക്ക് നാണക്കേടാവൂല്ലേ. പ്രിയപ്പെട്ടവരെ, സ്ത്രീ വിമോചന രംഗത്ത് നൂതനാശയങ്ങളുടെ സംവാദം ഇനി വൈകിട്ട് കൃത്യം 4 മണിക്ക് സൂര്യനെല്ലി നഗറിൽ ശ്രീമതിമാരായ വിശാലാക്ഷി, കമലാക്ഷി, മീനാക്ഷി, പങ്കജാക്ഷി, അംബുജാക്ഷി, രക്തസാക്ഷി എന്നിവർ പ്രസംഗിക്കുന്നു. അപ്പൊ കംപ്ലീറ്റ് യക്ഷികളാണ്. ദാന്താണ്ട് കണ്ടും കോരാ, നിന്റെ മോന്തക്കിട്ട് ഒരു കീറാകിട്ട് കീറിയാല്ലേ. അങ്ങന്റെ വീടിന്റെ അടുത്തുള്ള പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങള്. അവർ പൊലിച്ചിക്ക് വീട്ടിൽ നിന്ന് പോവും, വൈകുന്നേരം ബന്ധങ്ങി വന്നു. ഇതാണ് പെണ്ണുങ്ങള്. ഓ, നീ പറയുന്ന സത്യം ശരി, പക്ഷെ അതിലെവിടെ നായോ? എന്റെ നായ നിങ്ങൾ കേക്ക്. സുഹൃത്തുക്കളെ, അല്പപരിപാടികൾക്കുള്ളിൽ നിമിഷങ്ങൾ ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ്. വനിതാ വിമോചക പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വനിതാ വിമോചക സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീമതി വിശാലാക്ഷി അമ്മയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, എന്റെ പെങ്ങളെ, എനിക്കിവിടെ രണ്ട് വാക്ക് സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടയാണ്. അത് സത്യമാണ്. സ്ത്രീ അബലയല്ല, പിന്നെ തബലയാണോ? അവൾ കൊടുങ്കാറ്റാണ്, ചുഴലിക്കാറ്റാണ്, ഫീലിംഗ് ഫാനാണ്. മാത്രമല്ല, സ്ത്രീ അവൾ അമ്മയാണ്, കുടുംബിനിയാണ്, കുടുംബം കലിക്കുകയാണ്. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പുരുഷന്മാരെ പോലെ രാത്രിയിൽ സഞ്ചരിച്ചുകൂടാ? രാത്രിയിൽ സഞ്ചരിച്ചാൽ സ്ത്രീ വിവരം അറിയും. സ്ത്രീകളെ, നിങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ കെട്ടിയോന്റെയും കുട്ടികളുടെയും തീറ്റ ഹോട്ടലിൽ. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ 3-2 സംവരണം വേണം. അത്രയ്ക്ക് വേണോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തുടരുകയാണ്. പുരുഷന്മാർ ചെയ്യുന്ന ഏതൊരു തൊഴിലും സ്ത്രീക്ക് തന്റെ അടുത്തോടെ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെ അവരൊന്ന് തെങ്ങുമ്പ കയറട്ടെ. ഇതിന്റെ അവസാനത്തെ തീരുമാനമാണ്. അപ്പൊ അമ്മായി ചാവാൻ തീരുമാനിച്ചോ? സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മുന്നോട്ട് കുതിക്കാൻ പോകുകയാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പോന്തോടി അവിടെ വരെ ഓടും, വേലി വരെ. അല്ലാണ്ട് എന്താ റമലമോള് ഇടിയിരിക്കണേ? ഇയൊന്ന് അറിഞ്ഞില്ലേ, നാളെ റമലമോളുടെ നിക്കാണ്. ഇതിലൊന്നും അവൾക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അവൾ അവളുടെ പഴയ കാമുകന്റെ ഓർമ്മകൾ അയവർക്കാണ്. അയവർക്കാണോ? എന്നാ കൊറച്ച് വൈക്കോലിട്ട് കൊടുക്ക, അയവർക്കട്ടെ. അല്ല, ഇപ്പൊ അയവർക്കാൻ ഉണ്ടെന്നേ. ഐ റമലമോള്, മാമനൊന്ന് പറഞ്ഞു കൊടുക്കേ. റമലമോള്, മാമന് പറഞ്ഞു തരിയേ. വെൽക്കം.
വിളിക്കുന്ന നേരത്ത് പിന്നിൽ നിന്ന് സുപ്പിട്ട് തന്നവനെ കുട്ടിക്കാലത്ത് പല വട്ടം മൂത്തപ്പാന്റെ മാവിൻ ചോട്ടിൽ മങ്ങണ്ടി കളിച്ചോനെ എന്നോട് മാങ്ങണ്ടി കളിച്ചോനെ കരിവെള്ള പൊട്ടിച്ചിട്ട് പിണങ്ങി ഞാൻ കരഞ്ഞപ്പോൾ എന്നെ കെട്ടി പിടിച്ചോനെ കരിവെള്ള പൊട്ടിച്ചിട്ട് പിണങ്ങി ഞാൻ കരഞ്ഞപ്പോൾ എന്നെ കെട്ടി പിടിച്ചോനെ അന്ന് മുട്ടമ്പടി എടുത്തോണ്ട് എൻ്റെ ബാപ്പ ഓടിച്ചപ്പോൾ ചാണക്കുഴിൽ വീണോനെ ഞങ്ങളുടെ ചാണക്കുഴിൽ വീണോനെ ഒരുമിച്ചു കളിച്ചതും ഒരുമിച്ചു കുളിച്ചതും ഒരുത്തനും അറിയൂല തന്നാലി പിള്ളേരൊപ്പം പാടത്തന്ന് കുട്ടിങ്കോലും കളിച്ചതും തൊരപ്പനും അറിയൂല ഈ കിളിമാസു കളിച്ചതും ഒരുത്തിക്കും അറിയില്ല യശുമാന്റെ വീട്ടിൽ വെച്ച് കശുമാവിൻ ചോട്ടിൽ വെച്ച് കഞ്ഞും കൂട്ടൻ വെച്ചോളല്ലടിയേ അന്ന് പുളി മാങ്ങ ഉപ്പും കൂട്ടി കടിച്ചപ്പോൾ എന്നോട് കഞ്ഞിത്തരം പറഞ്ഞില്ലേ എന്നോട് പഞ്ഞത്തരം പറഞ്ഞില്ലേ വെള്ളക്കമ്പം കൊള്ളിക്കുന്ന നേരത്ത് പിന്നിൽ നിന്ന് സൊപ്പിട്ട് തന്നവനെ കുട്ടിക്കാലത്ത് പല്ല വട്ടം മൂത്താപ്പാന്റെ മാവിൻ ചോട്ടിൽ മങ്ങണ്ടി കളിച്ചോനെ എന്നോട് മാങ്ങണ്ടി കളിച്ചോനെ അപ്പച്ചാരി കിടക്കുന്ന കസരയുടെ വടിയൊരു പൂട്ടുകുത്താൻ കൊടുത്തോനെ അന്ന് പൂട്ടുകുത്താൻ കൊടുത്തവനെ പാവം പാപ്പ തല തല്ലി വീണപ്പോ കളിയാക്കി കൈപൊട്ടി ചിരിച്ചവനെ തേർത്തിട്ടു പല്ലും കാട്ടി ഇളിച്ചവനെ വെള്ളക്കമ്പം കൊള്ളിക്കുന്ന നേരത്ത് പിന്നിൽ നിന്ന് സൊപ്പിട്ട് തന്നവനെ കുട്ടിക്കാലത്ത് പല വട്ടം മൂത്തപ്പാന്റെ മാവിൻ ചോട്ടിൽ മങ്ങണ്ടി കളിച്ചോനെ എന്നോട് മാങ്ങണ്ടി കളിച്ചോനെ അനു നീ എന്താണ് ജയിലിന്നറിഞ്ഞോട് നീ ജയിലിനുള്ളിലുണ്ടായിരുന്ന അതെ നമ്മുടെ ക്ലബിന്റെ ഉദ്ഘാടനത്തിന് പറ്റിയിട്ടുള്ള ഒരു നേതാവിനെ അന്വേഷിച്ചിറങ്ങിയതാ അതിനെന്തിനും ജയിലിൽ പോണ് അപ്പൊ വലിയ വലിയ ആൾക്കാരൊക്കെ അതിന്റെ ഉള്ളിലാണല്ലോ കിടപ്പ് അപ്പൊ ഒരുമിച്ച് കാണുമല്ലോ പിന്നെ അവിടെ എന്തൊരു മഹണം അത് നമ്മുടെ ജയിലിൽ കിടക്കുന്ന നേതാവിനെ വെറുതെ വിടാൻ വേണ്ടി നിരാഹാരമെടുക്കുകയാണ് നിരാഹാരം ഊട്ടമഹളം അത് നിരാഹാരം എടുത്തവർക്ക് ബിരിയാണി തികാച്ചിട്ടുള്ള ആർത്തി ഒച്ചപ്പാടുന്നത് അയ്യോ എന്റെ അമ്മോ ആദാ മന്ത്രി മന്ത്രി നേതാവേ ചിരിച്ചോളൂ പുല്ലാണേ 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 പാടത്തും പറമ്പിലും പുല്ലാണേ പാടത്തും പറമ്പിലും പുല്ലാണേ പാടത്തും പറമ്പിലും പുല്ലാണേ പാടത്തും പറമ്പിലും കഴിഞ്ഞ സർക്കാർ ഇവിടെ ഭരിച്ചപ്പോൾ അവരോട് എന്തുണ്ടാക്കി ഇയാളെ എവിടുത്തുകാരടാ അവര് കാറുണ്ടാക്കി എസ്റ്റേറ്റ് ഉണ്ടാക്കി ബംഗ്ലാവ് ഉണ്ടാക്കി മകന് ലണ്ടൻ വീട്ട് പഠിപ്പിച്ചു റേഷൻ അരിയുടെ വില കുറയ്ക്കാമെന്ന് ഞാൻ നിമിഷം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്റെ പൊന്നു ചേട്ടാ താൻ എന്റെ മണമൊന്ന് കുറയ്ക്കാൻ മതി തൊഴിലാളികളുടെ വേദന എന്തെന്ന് മനസ്സിലാക്കാൻ ഞാൻ അതിലൊരുത്തന്റെ കാലിൽ എന്റെ കാലിടിപ്പിച്ചു അവന്റെ കാലൊടിച്ചു അങ്ങനെ വേദന എന്തെന്ന് മനസ്സിലാക്കി കൊടുത്തു തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു നേതാവാണ് ഞാൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആദ്യം ഒരു ഫാക്ടറി വാങ്ങി ബസ് ഓണേഴ്സിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ 15 ബസ് വാങ്ങി കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ 100 ഏക്കർ കൃഷിഭൂമി വാങ്ങി എന്റെ പ്രസംഗം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല നന്ദി പറയാനറിയില്ലെങ്കിൽ പറയാണ്ടിരുന്നാ മതി നാടിന്റെ വികസനമാണ് എന്റെ ലക്ഷ്യം എങ്ങനെ നാട് വികസിപ്പിച്ചു കിടന്ന പല മഹാന്മാരും മഹതികളുമായി ഇപ്പൊ കിടപ്പുണ്ട് എവിടെയാണെന്നറിയോ
കപ്പിൽ കിടന്നൊരു തടിലെളിതേ, ആനിട ഫിഗറുള്ള തമിഴ് മകളെ, മുരടിച്ച തലവിയ സുഖലളിതേ, മാനം പോയല്ലോ ജയിലളിതേ. ലോക്കപ്പിൽ കിടന്നൊരു തടിലളിതേ, ആനിട ഫിഗറുള്ള തമിഴ് മകളെ, മുരടിച്ച തലവിയ സുഖലളിതേ, മാനം പോയല്ലോ ജയിലളിതേ. കൊട്ടാരം പോലൊരു പന്തലിട്ട് കല്യാണം നടത്തിയ ചതിലളിതേ, പിശുക്കലക്കോമന പൊന്മകന് 101 കോടി പൊടി പൊടിച്ച് കൊട്ടാരം പോലൊരു പന്തലിട്ട് കല്യാണം നടത്തിയ ചതിലളിതേ. ലോക്കപ്പിൽ കിടന്നൊരു തടിലളിതേ, ആനിട ഫിഗറുള്ള തമിഴ് മകളെ, മുരടിച്ച തലവിയ സുഖലളിതേ, മാനം പോയല്ലോ ജയിലളിതേ. ലളിതേ, മാറം പോയല്ലോ ജയിലളിതേ.